ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചേസിങ് മൈ ഡ്രീംസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എള്ളുണ്ട. അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് രീതിയിലാണ് എള്ളുണ്ട ഉണ്ടാക്കി കാണിക്കുന്നത്. ഒന്ന് തേങ്ങ ചേർത്തിട്ടും പിന്നെ ഒന്ന് തേങ്ങ ചേർക്കാതെയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. കീപ് വാച്ചിങ്. അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കറുത്ത എള്ളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള എള്ള് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള എള്ളാണ്. അപ്പോൾ ഇതൊരു 1/2 kg ഉണ്ടാവും, അത് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എള്ള് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ശരിക്കും ആ പൊരിഞ്ഞ ആ ഒരു പരിവുണ്ടല്ലോ, ആ പൊട്ടിത്തുടങ്ങുന്ന ആ പരിവം, അത് വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് അത് അരിച്ചൊഴിക്കാം. അപ്പോൾ ഫ്ലെയിം ഓണാണ്. നമ്മളിനി ഈ ശർക്കര ഒന്ന് നന്നായിട്ട് വറ്റിച്ച് ഒരു ഒട്ടുന്ന പരിവം വരെ ആക്കിയെടുക്കണം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളുടെ ശർക്കരപ്പാനി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എള്ള് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായും ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി നോക്കാം. ഒരു കുഴഞ്ഞിരിക്കുന്ന പരിവാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് എള്ള് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോളാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഴഞ്ഞ പരിവം വരെയാണ് നമുക്ക് എള്ളിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ എള്ള് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എള്ളിൽ നിന്ന് 2 tablespoon എള്ള് നമ്മൾ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ എള്ളിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര തണുത്ത് പോയി കഴിഞ്ഞാൽ ഇതാകെ കട്ട് കൂടിയിരിക്കും, അപ്പോൾ നമുക്ക് ബോളാക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ ബോളാക്കാൻ. നമ്മൾ ചട്ടിയിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാൻ പറ്റും, കണ്ടില്ലേ. നമ്മൾക്ക് ഏത് സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ടും തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ചൂടോടുകൂടി ചെയ്യാൻ പറയുന്നത്. കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾക്ക് ബാക്കിയുള്ള എള്ളാണിത്. അതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നാളികേരം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ബോളാക്കി എടുക്കാം. അതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പ് എള്ളുണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.